അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദ് മഹരെ, ഈ സാക്കിനായ താ ഉച്ചരിക്കുമ്പോ കാറ്റ് പോണം. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് വ ഇലൽ സമാഇ കൈഫ റുഫിഅത്. നല്ല കാറ്റ് അവിടെ പോവണോ അല്ല കാറ്റ് പോവാതെയാണോ ഉച്ചരിക്കേണ്ടത്? അതൊന്ന് സംശയം തീരെ നിലക്കൊന്ന് പറഞ്ഞു തന്നാൽ വളരെ സന്തോഷമായിരുന്നു. അസ്സലാമു അലൈക്കും. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، وما توفيقي إلا بالله عليه توكلت وإليه أنيب. عربي أكشرن على قوتتل كات أتشارن سميت مخرج الكات نركل. അതായത് ഹംസ് എന്ന് പറയുന്ന വിശേഷണം ഉള്ളവ പത്തെണ്ണമാകുന്നു. ഇമാം ഇബ്നുൽ ജസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മഹ്മൂസുഹ ഫഹസ്സഹു ശഖ്സുൻ സകത്. മഹ്മൂസുഹ ഹംസിന്റെ അക്ഷരങ്ങൾ, ഫഹസ്സഹു ശഖ്സുൻ സകത്, ഈ പത്തക്ഷരങ്ങളാകുന്നു. അപ്പൊ ഇവയിൽ പെട്ട അവസാനത്തെ രണ്ട് അക്ഷരങ്ങളാണ് കാഫും താവും. മറ്റു എട്ട് അക്ഷരങ്ങളെ അപേക്ഷിച്ച് കാഫിലും താഇലും ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? കാഫും താവും ശബ്ദം നടക്കാത്ത അക്ഷരങ്ങളാണ്, കാറ്റ് മാത്രമേ നടക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ന് പറയുന്നത് പോലെ തുടക്കം മുതലേ കാറ്റ് നടക്കുന്ന ഒരു അവസ്ഥ കാഫ് ത എന്ന് പറയുന്ന അക്ഷരങ്ങൾക്കുണ്ടാവുകയില്ല. മറിച്ച് അക് അത് എന്നിങ്ങനെ മഖ്റജിൽ തട്ടുന്ന സമയത്ത് ശബ്ദം നടക്കാതിരിക്കൽ എന്ന വിശേഷണവും, പിന്നീട് അക് അത് എന്നിങ്ങനെ ഹംസ് എന്ന് പറഞ്ഞ വിശേഷണം പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ വിശേഷണം വെളിവാവുന്ന രൂപത്തിലുമാണ് കാഫിനെയും തഇനെയും ഉച്ചരിക്കേണ്ടത്. മലയാളത്തിൽ നമ്മൾ പറയാറുള്ള തത്ത കുത്തി എന്നൊക്കെ പറയുന്ന തഇന് കാറ്റ് അക്ഷരത്തോടൊപ്പം തീരെ നടക്കുന്നില്ല അല്ലെ. ത തല എന്ന് പറയുമ്പോ, എന്നാൽ അറബിയിൽ പറയുമ്പോ തല തല എന്നാ പറയാ. അതുപോലെ തത്തഖൂൻ, അപ്പൊ അക്ഷരത്തോടൊപ്പം കാറ്ററൽപ്പം നടക്കുന്നുണ്ടല്ലോ. ലഅല്ലകും തത്തഖൂൻ, അറബി നന്നായിട്ട് അക്ഷരശുദ്ധി പരിശീലിച്ച ഒരാള് അല്ലെങ്കിൽ അറബിയായി ജനിച്ച ആളുകൾ, അവര് അന്ത എന്നാണ് പറയാ. അന്ത കൈഫ് ഹാലക്, അന്ത മിൻ ഐൻ എന്ന് ചോദിക്കുമ്പോ പ്രകൃതിയ അവർ ഉച്ചരിക്കുമ്പോ ഒരു ത ത എന്ന ഒരു കാറ്റ് നടക്കൽ നമുക്ക് കേൾക്കാൻ കഴിയും. അതിനേക്കാൾ നേരത്തെ പറഞ്ഞ ശബ്ദം നടക്കാതിരിക്കൽ, അതിന് അറബിയിൽ ഷിദ്ദ എന്ന് പറയല്ലേ, ഷദീദുഹ ലഫ്ളു അജിദ് ഖതിം ബകത്. അപ്പൊ അപ്പറഞ്ഞ സ്വഭാവം തിരെ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ചില ആളുകൾ അതിന് സീന് പോലെ എന്ന് പറയുന്നത് പോലെ സീനിന്റെ മഖ്റജിലേക്ക് നീങ്ങുന്ന രൂപത്തിൽ, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഖുലിഖത് ഖുലിഖത് ഖുലിഖത്, ഇതും പണ്ഡിതന്മാർ നമ്മെ ഉണർത്തിയിട്ടുണ്ട് അങ്ങനെ സംഭവിക്കരുത്. കുവിറത്, അപ്പൊ സംഭവിക്കുന്നത് എന്താണ്? മഖ്റജ് തായിൽ വെച്ചിട്ട് ഉടനെ സീനിന്റെ മഖ്റജിലോട്ട് നീങ്ങിപ്പോയി. ആ രൂപത്തിലല്ല തായിനും കാഫിനും കാറ്റ് നടത്തേണ്ടത്. പ്രകൃതിയ അറബികൾ സംസാരിക്കുമ്പോ കൈഫ് എന്ന് ചോദിക്കും. കൈഫ് ക മാലിക്കു ഹാദദ്ദാർ, ഇങ്ങനെ ഫി മക്കത്തൽ മുക്കറമ എന്നിങ്ങനെ അറബികൾ സംസാരിക്കുമ്പോ, അല്ലെങ്കിൽ അറബി നന്നായിട്ട് അക്ഷരശുദ്ധി അക്ഷരസ്ഫുടത സൂക്ഷിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോ ഫി മക്കത്തൽ മുക്കറമ അസ്സലാമു അലൈക്കും എന്നിങ്ങനെ പ്രകൃതിയാ വരും. അതുപോലത്തെ
ഹൽ തതഫക്കർ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മൾ മലയാളക്കാഫുമായി വ്യത്യാസപ്പെടുന്ന ആ സ്വഭാവം, കാറ്റ് നടക്കൽ, നേർപ്പിക്കൽ, ഈ സ്വഭാവം തീർച്ചയായിട്ടും വേണ്ടത് തന്നെയാണ്. അത് കൂടുതലായി സീനിനെ പോലെ അല്ലെങ്കിൽ സാഇനെ പോലെ അസ് എന്ന് പറയുന്നത് പോലെ ചില ആളുകൾ എന്ത് ചെയ്യും, ഇദ ശംസു കുവിറത്സ് വഇദ നുജൂമു കദറത്സ് എന്നിങ്ങനെ സാ ആയിട്ടോ സീനായിട്ടോ പറയുന്ന ആളുകളുണ്ട്. അതും പണ്ഡിതന്മാർ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉണർത്തിയിട്ടുണ്ട്. ഇപ്പോ ചില മഗ്‌രിബികൾ മൊറോക്കോയിലൊക്കെ ഉള്ള അൻസ മിൻവൈൻ അൻസ കുൻസ ഹുനാക് എന്നൊക്കെ പറയും. അതുപോലെ മലയാളികളും അല്ലെങ്കിൽ ഖുർആൻ ഓതുന്ന ചില ആളുകൾ കാറ്റ് നടക്കണ്ടേ എന്നുള്ള നിലക്ക് തായിനെ എന്ത് ചെയ്യാറുണ്ട്, ലഅല്ലകും തത്തഖൂൻ അൻഅംസ അലൈഹിം, അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ മഖ്റജിലോട്ട് ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവും ത സീനിന്റെയോ സായിന്റെയോ മഖ്റജിലോട്ട് ചാടുന്നുണ്ട്. ആ സമയത്ത് തായിന്റെ മഖ്റജാകുന്ന മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ അവിടെ ഉറപ്പിച്ചു വെച്ചുകൊണ്ട് അൻഅംത നസ്ത മുസ്ത എന്ന് പറഞ്ഞു നോക്കൂ. അറബിയിൽ പ്രകൃതിയ ഒരു അറബിയ ആൾക്ക് വരുന്ന ത നമുക്ക് പറയാൻ കഴിയും. അപ്പോ ഇതിലൂടെ നിങ്ങൾ ഓതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓതാം, അഫല യൻവുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. അവിടെ നിങ്ങൾ ഖാഫ് കാഫ് ആയി പോയിട്ടുണ്ട്. ഖാഫിന് കാറ്റ് നടന്ന് നേർപ്പിക്കുകയും ചെയ്താൽ പിന്നെ കാഫാവും, മഖ്റജ് ഒരൽപ്പം മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ എന്തായി, ഖുലിഖത്ത് എന്നായിപ്പോയി. ഖലക അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല, അക്ഷരം മാറിപ്പോവും. ഖാഫ് നിങ്ങൾ നന്നായിട്ട് പരിശീലിക്കണം. ഖുലിഖത്ത് ഖുലിഖത്ത് وإلى السماء كيف رفعت رفعت أت ഇങ്ങനെയാണ് ഉസ്താദ്മാർ ഓതി തരാറുള്ളത്. ഇത് സംബന്ധമായി അവ്യക്തതയോ അല്ലെങ്കിൽ കൂടുതൽ വിവരിക്കേണ്ടതുണ്ടെങ്കിൽ ഉസ്താദ്മാർ ഉണർത്തുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിന്റെ തനതായ ഉച്ചാരണവും പാരായണവും നന്നായി പഠിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.